എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ബിറ്റുകൾ ബിലോ ആവറേജ് ക്വാളിറ്റിയാണ്. തുരുമ്പുള്ളതോ അല്ലെങ്കിൽ ഓവർ ടൈറ്റുള്ളതോ ആയിട്ടുള്ള സ്ക്രൂ ഊരുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് ഡാമേജ് ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. വീഡിയോ അൺബോക്സിംഗ് മുതൽ തന്നെ തുടങ്ങാം. ഇത് ഞാൻ 2 കൊല്ലം മുമ്പ് വാങ്ങിയതാണെങ്കിലും ഇതിൻ്റെ കാർഡ്ബോർഡ് ബോക്സൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നു വെച്ചാൽ ഞാൻ വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം തന്നെ ഈ ബോക്സിലിട്ട് വെക്കുന്നതുകൊണ്ട് ഈ കാർഡ്ബോർഡ് ബോക്സ് ഇപ്പോഴും ഉണ്ട്. ഈ ബോക്സിൽ എഴുതിയതുപോലെ തന്നെ 60 in 1 പ്രിസിഷൻ സ്ക്രൂ ഡ്രൈവർ സെറ്റാണ്. ക്വാഡ് സ്റ്റോർ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. മറ്റ് MRPയോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും ബോക്സിൻ്റെ പുറത്തില്ല. കാർഡ്ബോർഡ് ബോക്സ് മാറ്റിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്ലാസ് ടോപ്പോട് കൂടിയ പ്ലാസ്റ്റിക് ബേസായിട്ടുള്ളൊരു ബോക്സിലാണ് ഈ ബിറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബിറ്റുകളുടെ കംപ്ലീറ്റ് മെഷർമെൻ്റ് അടക്കമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ് ടോപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലിപ്പിൻ്റെ സഹായത്തോടെയാണ് ആ ക്ലിപ്പ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാഗിലൊക്കെ ഇടുന്ന സമയത്ത് അത് ഓപ്പണായി പോകാണ്ടിരിക്കാൻ വേണ്ടി അത് ഹെൽപ്ഫുള്ളാണ്. ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലോക്കുകളൊന്നുമില്ല, സിമ്പിളായിട്ടിങ്ങ് ഓപ്പണായി കിട്ടും. ഈ ബോക്സിൻ്റെ ഉള്ളിൽ ബിറ്റുകൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊരു സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള ഒരു ബിറ്റ് ഹോൾഡറിലാണ് ഇതെല്ലാ ബിറ്റുകളും വെച്ചിരിക്കുന്നത്. നമ്മളൊരു പ്രസ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിലൂടെ ആ ബിറ്റ് ഹോൾഡർ മുകളിലേക്ക് പൊന്തി നമുക്ക് ഈസി ആയിട്ട് ഓരോ ബിറ്റും അതിൽ നിന്ന് എടുക്കാനും തിരിച്ചു വെക്കാനൊക്കെ സാധിക്കും. ഈ ബിറ്റ് ഹോൾഡർ 8 റോകളിലായിട്ട് ഓരോ റോയിലും 7 ബിറ്റുകൾ വീതം, അങ്ങനെ 56 ബിറ്റുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ ബിറ്റിൻ്റെ നേരെ അത് ഏത് ടൈപ്പ് ബിറ്റാണെന്നോ അതിൻ്റെ മെഷർമെൻറ്റും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം വളരെ കൃത്യമായിട്ട് തന്നെ തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. അത്യാവശ്യം വർക്കിന് വേണ്ട എല്ലാത്തരം ബിറ്റുകളും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ ലാപ്ടോപ്പോ മൗസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അതിൽ തുടങ്ങിയ ചെറിയ പല പല സ്ക്രൂകൾ വഴിക്കാനുള്ള ബിറ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ബിറ്റിൻ്റെ ക്വാളിറ്റി അത്രമാത്രം നല്ലതല്ല. എൻ്റെ കയ്യിൽ നിന്നൊരു ബിറ്റ് ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം. ഈ ഹോൾഡറിൽ വെച്ചിട്ടുള്ള ബിറ്റുകൾക്ക് പുറമെ സ്ക്രൂ ഡ്രൈവറിൽ ഒരു ബിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 56 ഒന്നും 57 ബിറ്റുകളാണുള്ളത്. ഈ ഡ്രൈവർ ഒരു അലുമിനിയം ബിൽഡാണ്, നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവർ തന്നെയാണ്. ഈ ഡ്രൈവറിനകത്ത് ഡ്രൈവർ മാഗ്നറ്റിക് അല്ല, നമ്മൾ ആ ബിറ്റ് ഇൻസേർട്ട് ചെയ്ത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്ത് തന്നെ യൂസ് ചെയ്യണം. നമ്മൾ സിംഗിൾ ഹാൻഡ് കൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. പ്രിസിഷൻ ടൂൾ കിറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം ചെറിയ സ്ക്രൂകളൊക്കെ ആയിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് സിംഗിൾ ഹാൻഡിൻ്റെ ഈസി ഓപ്പറേഷൻ തന്നെയാണ്. ഡ്രൈവറിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി ഒരു അഡീഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് ഒരു മെറ്റൽ പീസാണ്, അത് മാഗ്നറ്റിക്കുമാണ്. നമ്മൾ ബിറ്റ് ജസ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ലെങ്ത് കൂടിയ രീതിയിൽ ഈ ഡ്രൈവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് പുറമെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും കൂടെ ഉണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഡ്രൈവർ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ ബിറ്റ് നമ്മൾ ഈ അഡീഷണൽ അറ്റാച്ച്മെൻറ്റിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്തിട്ടതിരിക്കുന്നതെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിലൂടെ ആ ബിറ്റിനെ ഡ്രൈവ് ചെയ്തോളും. പുറമേ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, പുറം ഭാഗം റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഉള്ളിലൂടെയുള്ള വയറാണ് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ബിറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. നമുക്ക് അഥവാ ലെങ്ത് ഷോർട്ട് ആണെങ്കിൽ തന്നെ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും ഫ്ലെക്സിബിളായിട്ടുള്ള രണ്ട് അറ്റാച്ച്മെൻറ്റുകൾ ഒന്നിച്ച് കണക്ട് ചെയ്തിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു അറ്റാച്ച്മെൻറ്റും കൂടെ ഉണ്ട്, അത് വേണമെങ്കിൽ ഒരു ബിറ്റ് ഹോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പവർ സ്ക്രൂ ഡ്രൈവറുകളിലൊക്കെ ഈ ബിറ്റ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബിറ്റ് നേരിട്ട് നമുക്ക് ചിലപ്പം അതിനകത്ത് മൗണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. തീരെ ചെറിയ ബിറ്റാണ്, അതുപോലെ തന്നെ എൻ്റെ പവർ സ്ക്രൂ ഡ്രൈവറിൻ്റെ ചക്കിലിത് ടൈറ്റായിട്ട് ഇരിക്കണമെന്നില്ല, തീരെ ചെറുതായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹോൾഡറിൽ ഇട്ടതിന് ശേഷം ഈ ഹോൾഡർ നമുക്ക് ആ ചക്കിൽ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഘടിപ്പിക്കാൻ സാധിക്കും. ഇതിന് ഓൾറെഡി ഗ്രിപ്പൊക്കെ ഉണ്ട്, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റാണ് ഇത്. ഞാൻ ആ മാഗ്നറ്റിൻ്റെ കാര്യം പറഞ്ഞു, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ആ ബിറ്റ് അവിടെ വെക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് വലിച്ച് ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചിങ്ങ് ഊരി കിട്ടുകയുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഇതിൻ്റെ വർക്കിംഗ് ഡെമോ കാണിച്ചു തരാം. ഇതൊരു ടോയ് കാറിൻ്റെ റിമോട്ടാണ്. ഇതിൻ്റെ സ്ക്രൂ അഴിക്കാൻ ഈ ഒരു പ്രിസിഷൻ ടൂൾ കിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിരുന്നാൽ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഡെമോ കാണിക്കുന്നു. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റാർ ബിറ്റാണ് വേണ്ടത്, അത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളുടെ സ്ക്രൂ ഡ്രൈവറിൽ അത് ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ഹാൻഡ് കൊണ്ട് തന്നെ ട്വിസ്റ്റ് ചെയ്ത് നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം. തുരുമ്പോ അതേപോലെ തന്നെ ഓവർ ടൈറ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ അത് തിരിയുന്നുണ്ട്. തിരിഞ്ഞതിന് ശേഷം മാഗ്നറ്റിക് ആയതുകൊണ്ട് നമ്മൾ കൈ കൊണ്ടൊന്നും എടുക്കേണ്ട, നേരെ സ്ക്രൂ അങ്ങ് നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ അറ്റത്ത് തന്നെ കിട്ടി തിരിച്ച് അതേപോലെ തന്നെ ഒന്ന് ടൈറ്റാക്കി തിരിച്ച് വെക്കും. ഞാൻ ജസ്റ്റ് ഡെമോ കാണിച്ചു എന്നേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ബിറ്റ് ഡാമേജ് ആയതൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഞാൻ DVD പ്ലെയറിൻ്റെ ആ ഒരു ലെൻസൊക്കെ ഉള്ള അസംബ്ലിയിൽ ഒരു ചെറിയ സ്ക്രൂ അഴിക്കാൻ വേണ്ടിയിട്ട് ഈ ബിറ്റ് ഉപയോഗിച്ചത്. അത് ചെറുതായിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു, നല്ല ടൈറ്റായിട്ടായിരുന്നത്. ഞാൻ കുറച്ച് പ്രഷർ കൊടുത്തിട്ട്
ഊരാൻ ശ്രമിച്ചതാണ്. ഇതിൻ്റെ ഈ ബിറ്റ് ഡാമേജ് ആയിപ്പോയി, ആ ഒരു ഹെഡ് പോർഷൻ ട്വിസ്റ്റായിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്വാളിറ്റിയേ ഉള്ളൂ. ഈയൊരു രീതിയിലുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഇതിനുശേഷം ഞാൻ ബിറ്റുകളൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് മറ്റ് ബിറ്റുകൾക്കൊന്നും ഇതുവരെ മറ്റ് ഡാമേജൊന്നും ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല ടബാരിയയുടെ ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഹെവി വർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഐ ബട്ടണിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കാം. ഇനിയിപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ കാര്യത്തിലും ബിറ്റുകളുടെ ക്വാളിറ്റി ഒഴികെ ബാക്കിയെല്ലാം ഓക്കെയാണ്. കോമ്പാക്റ്റ് പാക്കിങ്, ഡ്രൈവറുകൾ, അഡീഷണൽ അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം ഓക്കെയാണ്. ബിറ്റുകളുടെ ക്വാളിറ്റി മാത്രം കുറച്ചും കൂടെ നല്ലതായിരുന്നാൽ കൊള്ളാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ തന്നെ ഇത്രയധികം ബിറ്റുകൾ, റയർ ബിറ്റുകളൊക്കെ അവൈലബിൾ ആയ സ്ഥിതിക്ക് ആ രീതിയിൽ വേണ്ടവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇത് 16 in 1 ആണ്, 120 in 1 എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഉണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.